ഒരു കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ഇതുവരെ ആരും പറയാത്ത, ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലാത്ത കഥ. ഒരു നാടിൻ്റെ തന്നെ പൈതൃകമുറങ്ങുന്ന മണ്ണ്, ചിരഞ്ജീവിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദക്ഷിണഗംഗ, പൗരാണികതയും ചരിത്രവും കോർത്തിണക്കുന്ന ഭൂപ്രകൃതി, അവിടെ ജനിച്ചവരും ജീവിച്ചവരുമെല്ലാം ഇപ്പറഞ്ഞ ചരിത്ര താളുകളുടെ ഭാഗമാണ്. അവരുടെ കഥകൾ ആ മണ്ണിൻ്റെയും കഥകളാണ്. ഒരു ശതാബ്ദിക്കപ്പുറം അവിടെ മണ്ണിനെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിച്ച ഒരു സന്യാസി ജീവിച്ചിരുന്നു. ക്രിസ്തുവിനോടൊപ്പം ഭാരതത്തിൻ്റെ പൈതൃകങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ബദനിയുടെ ജനയിതാവ്, ആർച്ച് ബിഷപ്പ് ഗീവർഗീസ് മാർ ഇവാനിയൂസ്. റാന്നി പെരുന്നാട് മുണ്ടൻമലയിൽ ബദനി സന്യാസി സമൂഹത്തിന് രൂപം നൽകിയപ്പോൾ ഭാരത ക്രൈസ്തവ സമൂഹത്തിൻ്റെ തന്നെ മാറ്റത്തിന് വഴിതെളിക്കുകയായിരുന്നു. ആ പുണ്യതാഥൻ്റെ ഹതയിൽ ദാരിദ്ര്യം ജീവിതവ്രതമാക്കി അനുസരണത്തിൻ്റെ വഴിയിൽ സർവ്വതും ബ്രഹ്മത്തിൽ സമർപ്പിച്ച് ചരിക്കുവാനുറച്ചു ഒരു യുവാവ്. മാമ്പാറ പാറക്കലിൽ എബ്രഹാമിൻ്റെയും റീതാമ്മയുടെയും നാലാൺമക്കളിൽ മൂത്ത മകനായി 1965 ഫെബ്രുവരി 15 ജനനം. മാത്യു എന്ന മാമോദീസ പേര് നൽകി മകനെ തികഞ്ഞ ദൈവവിശ്വാസത്തിലും മനുഷ്യ സ്നേഹത്തിലും വളർത്താൻ മാതാപിതാക്കൾ അതീവ ശ്രദ്ധ ചെലുത്തി. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുന്നതിനോടൊപ്പം സഹോദരന്മാരായ ബിജു എബ്രഹാം, സാജൻ എബ്രഹാം, അനു എബ്രഹാം എന്നിവരെയും പ്രാർത്ഥനാ ജീവിതത്തിൽ വളർത്തുവാൻ അദ്ദേഹം ശ്രമിച്ചു. ഒഴിവ് സമയങ്ങളിൽ പ്രകൃതിയോടും ഇടവക പള്ളിയോടും ചേർന്ന് നിൽക്കുവാനായിരുന്നു ഏറെ ഇഷ്ടം. ഇവിടെ നമ്മൾ വിചാരിക്കുക അച്ഛനായിട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു. അച്ഛൻ എപ്പോഴും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് കൂടുതലും താല്പര്യം ഉണ്ടായത്. അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു ദൈവങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. 10-ാം ക്ലാസ് പാസ്സായപ്പോഴത്തേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അന്ന് ഞങ്ങൾ വിട്ടില്ല, 2 വർഷം കൂടെ പഠിച്ചതിന് ശേഷം ഡിഗ്രി എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇനിയും ഡിഗ്രി അങ്ങനെ കിടക്കത്തെ ഉള്ളത് കഴിയുമ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ എനിക്ക് പോകണമെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ പറഞ്ഞു, പോകണ്ട, ഇപ്പോൾ സമയം കിടക്കുന്നേ ഉള്ളൂ, ഇപ്പോൾ ഒരു പക്വത ആകട്ടെ, എന്നിട്ട് മോനെ വിടാം എന്ന് ഞങ്ങൾ പറഞ്ഞു. പെരുന്നാട് ഹൈസ്കൂളിൽ 10-ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സന്യാസ വൈദികനാകുവാനുള്ള ആഗ്രഹം ഏറി വന്നു. എന്നാൽ മാതാപിതാക്കളുടെ നിർബന്ധ പ്രകാരം പെരുന്നാട് സെനറ്റൽ പാരലൽ കോളേജിൽ പ്രീ ഡിഗ്രി പഠനത്തിനായി ചേർന്നു. സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നം അസ്തമിച്ചില്ല. ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമെന്നോണം 2 വർഷങ്ങൾക്ക് ശേഷം കോട്ടയം വടവാതൂറുള്ള ബദനി ആശ്രമത്തിൽ സന്യാസാർത്ഥിയായി ചേർന്നു. 6 മാസങ്ങൾക്ക് ശേഷം ആലുവയിലെ ബദനി ആശ്രമത്തിൽ നൊവീഷ്യേറ്റ് പഠനത്തിനായി പ്രവേശിച്ചു. തുടർന്ന് 1985 പൂനെ ആശ്രമത്തിൽ തിയോളജി പഠനത്തിനായി പ്രവേശിച്ചു. മനസ്സും ശരീരവും ആത്മാവും ക്രിസ്തുവിൽ അർപ്പിച്ചുകൊണ്ടുള്ള 11 വർഷത്തെ വൈദിക പരിശീലനത്തിന് ശേഷം 1993 ഡിസംബർ മാസം 29 കോട്ടയത്ത് വെച്ച് മോറൻമോർ സിറിൽമാർ ബസീലിയോസ് തിരുമേനിയിൽ നിന്ന് വൈദികപട്ട സ്വീകരണം. ശേഷം ബെനഡിക്ട് മാർ ഗ്രിഗോറിസ് തിരുമേനിയുടെ മഹനീയ സാന്നിധ്യത്തിൽ റാന്നി പെരുന്നാട് കുരിശുമല ദേവാലയത്തിൽ വെച്ച് തൻ്റെ പ്രഥമ ദിവ്യബലി കുടുംബത്തിനും ഇടവക ജനങ്ങൾക്കുമായി അർപ്പിച്ചു. കുട്ടിക്കാലം മുതൽക്കേ പാട്ടുകളോടുള്ള പ്രിയം മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ശരിക്കും പാടുമായിരുന്നു, നല്ല പാട്ടുകൾ പാടും, പ്രസംഗവും പാട്ടും, നല്ലതായിട്ട് പ്രസംഗിക്കും. സ്കൂളിലൊക്കെ ചെന്നാൽ നല്ലതുപോലെ പ്രസംഗിക്കും. നല്ല പാട്ടായിരുന്നു, എപ്പോഴും എപ്പോഴും പാട്ടാണ്, ഏത് സമയത്തും പാട്ടാണ്, ഒരിക്കലും അടങ്ങിയിരിക്കും. പിന്നെ പുസ്തകവും ബൈബിളും ഒക്കെ വായിക്കുകയും പേപ്പർ വായിക്കുകയും ചെറിയ മാസികകളും ഒക്കെ വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള 25 വർഷങ്ങൾ ദൈവജനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു. 1994 കൊടിയമ്പാല ഇടവകയിൽ വികാരിയായി ചുമതലയേൽക്കുന്നു. ശേഷം 1996 കറ്റാനിടവകയിൽ വികാരിയായി സേവനം ചെയ്യുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം വെട്ടൂർക്കോണം, കരിപ്പൂർ, കരിങ്കുന്നം എന്നീ ഇടവകകളിൽ വികാരിയായി ഇടവക ജനങ്ങളുടെ ആത്മീയ പിതാവായി സേവനം ചെയ്യുകയുണ്ടായി. തുടർന്ന് 2000 കൊൽക്കത്ത മിഷനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾക്കായി ഉത്തരേന്ത്യയിലേക്ക് പോകുന്നു. പ്രവർത്തന നിരതമായ 1 വർഷത്തിന് ശേഷം നെടുമങ്ങാട്, പാമ്പുകാല, ചേക്കോട്, പൂവാർ ഇടവകകളിൽ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. 2005
ആര്യമ്പറമ്പ് ആനോട് ഇടവകകളിൽ ഇടവക വികാരിയായി പ്രവേശിക്കുന്നു. നെടുമങ്ങാട് മേഖലയിലെ ഇടവകകളുടെയും ദൈവജനത്തിൻ്റെയും കാര്യത്തിൽ അതീവ തൽപരനായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ധാരാളം പരിവർത്തനങ്ങൾക്ക് വഴിതെളിച്ചു. 2006-2009 കാലയളവിൽ പ്രൊവിൻഷ്യൽ സെക്രട്ടറിയായും 2009-2012 കാലയളവിൽ പ്രൊവിൻഷ്യൽ കൗൺസിലറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 2005 മുതൽ 2011 വരെ നാലാഞ്ചിറ ബദനി കോളേജിൻ്റെയും തുടർന്ന് നെടുമങ്ങാട് ബദനി കോളേജിൻ്റെയും പ്രിൻസിപ്പളായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയുണ്ടായി. തുടർന്നുള്ള വർഷങ്ങളിൽ ബദനി ITC ഡയറക്ടറായും പ്രവർത്തന നിരതനായിരുന്നു അദ്ദേഹം. സർവതും ന്യസിച്ചവനാണ് സന്യാസി. ജീവിത പന്താവിൽ നേടിയ സുഖങ്ങളും ദുഃഖങ്ങളും ബന്ധങ്ങളും വിജയങ്ങളും പരാജയങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്നവനാണവൻ. ക്രൈസ്തവ വിശ്വാസത്തെയും ആർഷഭാരത സംസ്കാരത്തിൻ്റെ മൂല്യങ്ങളെയും ജീവിതസത്യമാക്കി ജീവിച്ച ഒരു സന്യാസവര്യനെ നമുക്ക് റെവറൻ ഫാദർ മാത്യു പാറക്കൽ OIC കാണുവാൻ കഴിയും. ലാളിത്യവും സ്നേഹവും മുഖമുദ്രയാക്കിയ നാലാഞ്ചിറയുടെ വൈദിക സന്യാസ ശ്രേഷ്ഠന് വൈദിക പട്ട സ്വീകരണത്തിൻ്റെ ജൂബിലിയുടെ ഈ അവസരത്തിൽ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു.